നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത് ടൈലോസ് എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹന കമ്പനിയുടെ സ്പാരോ എന്ന് പറഞ്ഞുള്ള മോഡലുണ്ട്. അതിൻ്റെ ഒരു 4000 കിലോമീറ്റർ ഓടിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഷെയർ ചെയ്യാണ്. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളുകളൊക്കെ തന്നെ രണ്ട് മോഡലിൽ ലഭ്യമാണ്. രണ്ട് മോഡൽ എന്ന് ഉദ്ദേശിച്ചത് രണ്ട് ബാറ്ററി ടൈപ്പിൽ ലഭ്യമാണ്, അതായത് ലിഥിയം ബാറ്ററിയിലും ലെഡ് ആസിഡ് ബാറ്ററിയിലും. പുതിയ വാഹനങ്ങളൊക്കെ ലിഥിയം ബാറ്ററിയിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും ആളുകൾ എടുക്കുന്നത്. അങ്ങനെ ഈ വണ്ടിയും ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയിലുള്ള വണ്ടിയാണ്. ലിഥിയം ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കൂടുതലാണ്, എന്നാലും കുറച്ച് നല്ല പെർഫോമൻസാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ലെഡ് ആസിഡ് ബാറ്ററിനേക്കാളും ഒരുപാട് ലൈഫ് ഉണ്ട് ഈ ബാറ്ററിക്ക്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെയും ഒരു വലിയ ഡൗട്ടാണ്, ഇത് ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരുപാട് കൂടുമോ എന്നുള്ളൊരു ഡൗട്ട്. ഞാനിപ്പോൾ ഇത് 4000 കിലോമീറ്ററിനടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. വീട്ടിലിപ്പോൾ 2 തവണ ഇലക്ട്രിക് ബില്ല് വന്നു ഈ വണ്ടി വാങ്ങിച്ചതിന് ശേഷം. വലിയ രീതിയിലുള്ള ഒരു കൂടുതലോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം വണ്ടി ഓടുന്നുണ്ട്, ഡെയിലി ഒരു 50 കിലോമീറ്റർ 40 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ ഓടുന്നുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഇലക്ട്രിസിറ്റി ചാർജ് കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ വരുന്ന ചാർജിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയിലുള്ളത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അതിന് 3 വർഷത്തെ വാറൻറ്റിയാണ് കമ്പനി പറയുന്നത്. പിന്നെ പലരുടെയും ഡൗട്ടാണ് വണ്ടി കയറ്റം കയറുമോ, രണ്ടു പേര് വെച്ച് പോയി കഴിഞ്ഞാൽ വണ്ടി വലിക്കുമോ, കയറ്റം വലിക്കുമോ എന്നുള്ള. അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരുവിധം കയറ്റങ്ങളൊക്കെ വണ്ടി സിമ്പിളായിട്ട് കയറിപ്പോണ്ട്, അഥവാ വലിയ കയറ്റങ്ങളൊക്കെയാണ് നമ്മൾ പെട്രോൾ വണ്ടി ഉപയോഗിച്ച് കയറുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്ന കയറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി സ്ലോ ആവാറുണ്ട്. പക്ഷേ ഇതുവരെ ഒരു കയറ്റത്തും വണ്ടി നിന്ന് പോയിട്ടില്ല. രണ്ട് പേര് വെച്ച് പോയാലും വണ്ടി ഇതുവരെ നിന്ന് പോകണ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇനി നമുക്ക് വണ്ടിയുടെ ചാർജിങ്ങിനെ പറ്റി നോക്കാം. ചാർജ് ഫുള്ളാവാനായിട്ട്, 0-ൽ നിന്ന് ഫുള്ളാവാനായിട്ട് 4 മണിക്കൂറാണ് വേണ്ടത്. ഇതിൽ 75% വരെ ചാർജിങ് വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ആവുകയും അതിനുശേഷം സ്ലോ ചാർജിങ്ങാണ് ഈ ബാറ്ററിക്ക് ഉള്ളത്. അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ളത് ഡിസ്ക് ബ്രേക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കൊക്കെയാണ്. പിന്നെ വീലുകൾ, ടയറൊക്കെ ട്യൂബ്ലെസ് ടയറാണ്. ട്യൂബ്ലെസ് ടയറും അത് പഴയ വണ്ടികളെ പോലെ ചെറിയ ടയറല്ല, അത്യാവശ്യം വലുപ്പമുള്ള ആക്റ്റീവയുടെയൊക്കെ സൈസുള്ള ടയറാണ്. ഫ്രണ്ടിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ബാക്കിലുള്ള സ്റ്റോറേജ് സ്പേസ് ഇതാണ്. ഇവിടെ ഒരു ഹെൽമെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ചെറിയ ഹെൽമെറ്റുകൾ, വലിയ ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റില്ല. ചിഹ്നമില്ലാത്ത ഹെൽമെറ്റുകൾ മാത്രമേ ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. സീറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗം ഇതാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഇത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കുക. പിന്നെ ബാക്കിൽ നമ്മൾ ഒരു വാഷർ പോലെ കൊടുത്തിട്ടുണ്ട്. അത് സൗണ്ട് ഉണ്ടായിട്ടാണ് അവിടെ ഇങ്ങനൊരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്ററിയുടെ ഭാഗത്തേക്ക് പോകാം. ബാറ്ററി ഇരിക്കുന്നത് സീറ്റിൻ്റെ ഒക്കെ അടിവശത്തായിട്ടാണ്. ഇതാണ് ബാറ്ററിയുടെ പൊസിഷൻ. ഇതിൽ ഒരു പ്രശ്നം നമുക്ക് തോന്നിയിട്ടുള്ളത് ബാറ്ററി കറക്റ്റായിട്ട് സ്യൂട്ടായിട്ട് ഇരിക്കുന്നില്ല, സീറ്റായിട്ട് ഇരിക്കുന്നില്ല. അതിൻ്റെ ഒരു വളരെ ചെറിയ ഭാഗം മാത്രമാണ് ബാറ്ററിക്ക് സപ്പോർട്ട് കിട്ടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ ലിഥിയം ഫോസ്ഫേറ്റിൻ്റെ ബാറ്ററി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ കമ്പനി തന്നെ ഇതിൻ്റെ ഡമ്മി ബാറ്ററി വെച്ച് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഷോറൂമിൽ നിന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് ബാറ്ററിക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അത് കാരണം നമ്മൾ വണ്ടി ചെറിയ കുഴികളിലൊക്കെ ചാടുമ്പോൾ ബാറ്ററി നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്, ചാടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ റോഡുകൾ ചില മോശം റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രശ്നം ഫീൽ ചെയ്യാറുണ്ട്. അതൊരു പ്രോബ്ലം തന്നെയായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ആ സൗണ്ട് ഇലക്ട്രിക് വെഹിക്കിളായതുകൊണ്ട് തന്നെ വേറെ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സൗണ്ട് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സീറ്റിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു. സീറ്റിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ തന്നെ ഇത് ഒരു 4000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോഴേ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ചെറിയ രീതിയിൽ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്ട്രാപ്ലർ അടിച്ചിട്ടുള്ള ഒരു പിടുത്തം മാത്രമേ ഉള്ളൂ. കനം കുറഞ്ഞ റെക്സിനായതുകൊണ്ട് ചെറിയ രീതിയിൽ കീറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും നല്ല ഒരു കവർ നമ്മൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. ഇനി നമുക്ക് ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. ഇൻഡിക്കേറ്ററുകളും ടെയിൽ ലാമ്പ്, ഫ്രണ്ടിലെ LED ലാമ്പ് അങ്ങനെയൊക്കെയാണ്. ബാക്കിലെ ടെയിൽ ലാമ്പ് ഫിലമെൻ്റ് ലാമ്പാണ്. ഫ്രണ്ടിലെ ലൈറ്റുകൾ, ഒരുപാട് ലൈറ്റുകളുണ്ടെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു ഹെഡ്ലൈറ്റ് അല്ല ഈ മോഡലിൻ്റേത്. വളരെ മോശം പെർഫോമൻസ് തന്നെയാണ് കാണിക്കുന്നത് ഈ ലൈറ്റ്. നമുക്ക് റോഡിൽ ലൈറ്റിലില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത റോഡുകളിലേക്ക് കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റുള്ളൂ രാത്രി. ഇത് ഫുള്ള് ബ്രൈറ്റ് ഇട്ടിട്ടും ഇത്ര പ്രകാശം മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക്. ഇത് ഡേ ടൈമിലാണ് എടുക്കുന്നതെങ്കിലും വളരെ മോശം പ്രകാശമാണ് ഇതിനുള്ളൂ. ഇത് ഹാൻഡിൽ ലോക്കാണ്. ഹാൻഡ് ലോക്ക് ഒരു പൊസിഷനിൽ, അതായത് ഒരു സൈഡിലേക്ക് ചെരിച്ച് വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ വണ്ടി കട്ടർ ചാടുമ്പോൾ ബാറ്ററിയുടെ സൈഡിൽ നിന്ന് ചെറിയ സൗണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ സീറ്റ് ലോക്കാവുന്ന ആ ലോക്ക് ഉള്ള സ്ഥലത്തുനിന്നും നല്ല രീതിയിലുള്ള സൗണ്ട് വരാറുണ്ട്. ആ സൗണ്ട് വളരെ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബാറ്ററി വെഹിക്കിളായതുകൊണ്ട്, ഇലക്ട്രിക് വെഹിക്കിളായതുകൊണ്ട് തന്നെ മറ്റുള്ള സൗണ്ടുകളൊന്നും ഇല്ല. അതുകൊണ്ട് ഈ നോയ്സ് ഒരുപാട് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലിരിക്കുന്ന പാസഞ്ചറിന് കാല് വയ്ക്കാനായിട്ടുള്ള ഫുട് റെസ്റ്റ് നമ്മൾ വാങ്ങി വെച്ചതാണ്. അത് കമ്പനി വാങ്ങുമ്പോൾ കിട്ടുന്നില്ല. ഈ രീതിയിലുള്ളതൊരു ഫുട് റെസ്റ്റ് നമ്മൾ. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ. വളരെ മോശം പെർഫോമൻസാണ്. ലോങ് ഡ്രൈവിൽ നമ്മൾ ശരിക്കും ടയേർഡാവുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ. കുഴികളിൽ വീഴുമ്പോഴും അത് നമ്മളെ ബോഡീനെ ശരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഷോക്ക് അബ്സോർബർ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ മറ്റുള്ള ഒരു ഡൗട്ടാണ് വണ്ടി മഴയത്ത് ഓടിക്കാൻ പറ്റുമോ, വണ്ടി വാഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാറ്ററി ടെർമിനലിൻ്റെ മുകളിലേക്ക് വെള്ളം വരാതിരിക്കുന്നു. അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പ്രദേശത്തേക്ക് വെള്ളം അടിച്ച് കയറ്റാതിരിക്കുക. പ്രഷർ പമ്പോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിച്ച് കഴുകാതിരിക്കുക. ആ ഏരിയയിൽ വെള്ളം എത്താത്ത രീതിയിൽ നമുക്ക് വാഷ് ചെയ്യാം. സൈഡിലൊക്കെ വാഷ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. മഴയത്ത് ഓടിച്ചുകൊണ്ടും ഇതുവരെ എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല. പലർക്കുള്ള മറ്റൊരു ഡൗട്ടാണ് 70 കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ ഈ വണ്ടി ഓടുമെന്നുള്ളത്. ഞാനിതുവരെ ഫുൾ ഡ്രെയിൻ ആവുന്ന ബാറ്ററി ഡ്രെയിൻ ആവുന്നതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും 70 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട്. എന്നാലും ബാറ്ററി ഫുൾ ഡ്രെയിൻ ആയിട്ടില്ല. ഇനിയൊരു അടുത്ത വീഡിയോയിൽ നമുക്കത് ഫുൾ ഓടിച്ച് എത്രത്തോളം എത്ര കിലോമീറ്റർ നമുക്ക് ഓടിക്കാമെന്ന് നോക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ എന്തെങ്കിലും അറിയാനായിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്.